തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദീനു അന്നസീഹ ഖുൽനാ ലിമൻ ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരോടുള്ള ഗുണകാംക്ഷയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിനോട്, അവന്റെ ഗ്രന്ഥത്തോട്, അവന്റെ പ്രവാചകനോട്, മുസ്ലിം സമൂഹത്തിലെ നേതൃത്വത്തോട്, അതിലെ സാധാരണ ജനങ്ങളോട്. ഇതാണ് ഹദീസിന്റെ ആശയം. അസൂയ എന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന, പിശാച് ഏറെ കളിക്കാൻ സാധ്യതയുള്ള, നമ്മുടെ വ്യക്തിത്വവും മനസ്സും മസ്തിഷ്കവുമൊക്കെ മലീമസമാകാൻ വളരെയേറെ സഹായകമായ ഒരു ദുഷ്പ്രവണതയെ സംബന്ധിച്ച് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനോഭാവം എന്താവണം എന്നതിനെ സംബന്ധിച്ച ആലോചനയിൽ ഈ പറയുന്ന ഹദീസ് വളരെയേറെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെ സംബന്ധിച്ച് തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അൽ ഹജ്ജ് അറഫ എന്ന് പ്രയോഗിച്ചതുപോലെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് ഹദീസിലുണ്ട്. അതിന്റെ അർത്ഥം ഹജ്ജിന് മറ്റ് കർമ്മങ്ങളില്ലെന്നോ ആ കർമ്മങ്ങൾക്ക് ദീനിൽ സ്ഥാനമില്ലെന്നോ അല്ല, പകരം അറഫ എന്ന് പറയുന്ന ദുൽഹജ്ജ് 9 ളുഹറിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെയുള്ള ആ സന്ദർഭം ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാമ്പും കാതലുമാണ് എന്ന ഒരു സന്ദേശമാണ് ഈ പ്രയോഗത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോ അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ് എന്ന് പ്രയോഗിക്കുമ്പോൾ, ഈ ദീനിന്റെ തന്നെ മുഖം അടിസ്ഥാനപരമായി എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമാണ് എന്ന ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നസീഹത്ത് എന്ന അറബി വാക്കിന് മലയാളത്തിൽ മറ്റ് പല വാക്കുകളെക്കുറിച്ചും നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വളരെ കൃത്യമായി അതിന്റെ ആശയം ഒന്നും ചോരാത്ത ഒരു പരിഭാഷ കണ്ടെത്തുക പ്രയാസമാണ്. അറബിയിൽ തന്നെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇഖ്ലാസ് അതിന്റെ ഒരു വലിയ ചേരുവയാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കലർപ്പ് ഇല്ലാതെ എന്നുള്ളതാണ്, കളങ്കരഹിതമായി എന്നതാണ്, ആത്മാർത്ഥമായി എന്ന് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. മനസ്സാക്ഷിയുടെ മനസ്സിന്റെ പൂർണ്ണ സാന്നിധ്യത്തോടെ എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുമ്പോൾ അനുസരണം അവന് നിഷ്കപടമായി സമർപ്പിച്ചുകൊണ്ട് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തും.
ആ പരിഭാഷകളൊന്നും യഥാർത്ഥത്തിൽ അതിന്റെ പൂർണ്ണ മർമ്മത്തിൽ സ്പർശിക്കുന്നില്ല. ഏറെക്കുറെ ആശയം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇഖ്ലാസി എന്ന പ്രയോഗം പാലിനെ പറ്റി പറയുന്നിടത്ത്, പാല് ചുരത്തുന്ന മൃഗത്തിന്റെ മിൻ ബൈനി ഫർസിൻ വദമിൻ, ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ ശാഗിയൻ ലിശാരിബീൻ. പാല് വരുന്നത് എവിടെന്നാ? പാല് പശുവിന്റെ അല്ലെങ്കിൽ പാല് ചുരത്തുന്ന മൃഗത്തിന്റെ അകിടിൽ നിന്നാണ്. അതിന്റെ ഏറ്റവും മൂർച്ചയുള്ള പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയത്. രക്തത്തിന്റെയും കാഷ്ഠത്തിന്റെയും ഇടയിൽ നിന്ന് ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് നമ്മൾ അതിനെങ്ങനെ പിടിച്ചു നോക്കിയാൽ അതിന് രക്തത്തിന്റെ ഒരു നേരിയ ലാഞ്ചന കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മൂത്രത്തിന്റെ ഒരു ചെറിയ ഗന്ധം. ആ പ്രദേശത്തു നിന്നൊക്കെയാണല്ലോ ഇത് പ്രവഹിച്ചു വരുന്നത് എന്ന നിലക്ക് മൂത്രത്തിന്റെ ഒരു ചെറിയ ഗന്ധം അനുഭവപ്പെടില്ല. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് അള്ള പറയുന്നത് ലബനൻ ഖാലിസൻ, അതാണ് ഖാലിസ്, അതാണ് ഇഖ്ലാസ്. ഈ രണ്ടിന്റെയും ഗുണ ദോഷവശങ്ങളിൽ നിന്ന് പരിപൂർണമായും മുക്തമായ പാൽ എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. അപ്പൊ ഇഖ്ലാസ് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിലുള്ള ആ നിഷ്കളങ്കതയാണ്, നിഷ്കപടതയാണ്. അത് ആരാധനയാണെങ്കിൽ, നമസ്കാരമാണെങ്കിൽ, നോമ്പാണെങ്കിൽ, മറ്റ് കർമ്മങ്ങളാണെങ്കിൽ, ദാനധർമ്മങ്ങളാണെങ്കിൽ, ചെയ്യുന്ന കർമ്മം മറ്റ് കലർപ്പുകളൊന്നും ഇല്ലാതാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ്. പക്ഷേ നസീഹത്ത് അദ്ദീനു അൻ നസീഹ എന്ന് പറയുമ്പോൾ, നസീഹത്ത് എന്ന് പറയുന്ന ഗുണം ഈ ഇഖ്ലാസിനേക്കാൾ കുറെ കൂടി മികച്ചു നിൽക്കുന്ന ആശയങ്ങൾ പ്രസരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരോടൊക്കെയാണ് നസീഹത്ത് എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിനോടും പിന്നീട് അവന്റെ ഗ്രന്ഥത്തോടുമാണ് എന്നാണ്. തുടർന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോടും അവന്റെ ഗ്രന്ഥത്തോടും റസൂലിനോടുമുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദായത്തിലെ നേതാക്കന്മാരോടും സാമാന്യ ജനങ്ങളോടുമുള്ള നസീഹത്തിനെ സംബന്ധിച്ച് ഞാൻ പിന്നൊരു സന്ദർഭത്തിൽ പറയാം. മൊത്തം ഈ ഹദീസിന്റെ ഒരു ലഘു വിവരണത്തിൽ നിന്ന് മാത്രം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യത്തെ ഈ ഒരു ഭാഗം പടച്ചവനുമായും പ്രവാചകനുമായും അവന്റെ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായും ബന്ധപ്പെട്ട അതിനോടുള്ള നിലപാടെന്താണ്? അപ്പോൾ അള്ളാഹുവിനോട് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സഹായമോ ആനുകൂല്യമോ സപ്പോർട്ടോ ഒന്നും ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അതറിയാം, അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധത്തിൽ നിന്നുള്ള സഹായത്തിന്റെയും ഉപരിയായിട്ടാണ് നിലകൊള്ളുന്നത്. അവൻ ആരുടെ മുമ്പിലും കണക്ക് പറയേണ്ടതായിട്ടില്ല, എല്ലാവരും അവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടവരാണ് താനും. അവൻ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്വഭാവത്തിലുള്ള ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ആവശ്യമില്ല. എല്ലാവരും സദാസമയവും അവന്റെ ആനുകൂല്യങ്ങളിലും സഹായത്തിലും സംരക്ഷണത്തിലും താങ്ങിലും തണലിലുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉദ്ധരിക്കാറുള്ള ഒരു ദുആ ഉണ്ട്, എന്റെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും, കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ല റബ്ബേ. അള്ളാഹുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ അത്രത്തോളം നിസ്സാരനാണ്, നിസ്സഹായനുമാണ്. എന്നിട്ട് ഈ മനുഷ്യനോടാണ് അള്ള പ്രവാചകൻ പറയുന്നത് നിന്റെ റബ്ബിനോടുള്ള ഗുണകാംക്ഷ. പിന്നെ ഗ്രന്ഥത്തോടും പ്രവാചകനോടും നേതാക്കളോടും സാമാന്യ ജനത്തോടും എന്നൊക്കെ അതിന്റെ തുടർന്ന് വരുന്നുമുണ്ട്. ഈ ഓരോ ഗുണകാംക്ഷയും വ്യത്യാസമുണ്ട് അതിന്റെ അർത്ഥത്തിൽ. അള്ളാഹു അവന്റെ കാര്യത്തിൽ അവനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഇഷ്ടപ്പെടുന്നത്. അവന്റെ കൽപ്പനകളോടും നിരോധനങ്ങളോടും എന്ത് സമീപനം സ്വീകരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവന്റെ വിധിവിലക്കുകൾ ഓരോന്നും എവിടെയാണ് നമ്മൾ വെക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിലും യഥാർത്ഥത്തിൽ നമ്മളൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനോഭാവം എന്താണ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗുണകാംക്ഷ വലിയ ഒരു ഗുണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അത് അള്ളാഹുവിനോടുള്ള എന്തോ ഒരു ഔദാര്യമല്ല, പകരം ആ റബ്ബിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കലാണ്.
എന്റെ റബ്ബിന്റെ റില, അവന്റെ ഇഷ്ടം, അവന്റെ പ്രീതി, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് മറ്റൊരു പരിഗണനയും ഇല്ലാതെ ഒരാൾ തീരുമാനിക്കലാണ്. അവന്റേതെന്ന് ബോധ്യപ്പെട്ട ഓരോ കൽപ്പനയും സ്വന്തം ജീവിതത്തിൽ പകർത്താനുള്ള ആ ജാഗ്രതയാണ്. നമ്മൾ റബ്ബിന്റെ കൽപ്പനകൾ പല രീതിയിലും കേൾക്കുന്നുണ്ട്. നമുക്ക് വളരെയേറെ സുപരിചിതമായ റബ്ബിന്റെ വിളിയാണ് പള്ളിയിൽ നിന്നുള്ള വിളി. അഞ്ചു നേരവും ആ വിളി നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മോന് വേണ്ടി, ചെറിയ മോൾക്ക് വേണ്ടി എങ്ങാണ്ടോ യാത്ര പോകുമ്പോൾ അപൂർവമായിട്ട് കണ്ട അതുർപ്പമുള്ള, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതുർപ്പമുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ മകളെ വിളിച്ചു. അവള് നമ്മളെ കണ്ടു. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിന്റെ പൊതുവായ ഒരു പ്രതിഭാസം എന്ന നിലക്ക് അവരൊരു ഫോണിലേക്ക് തലകുത്തി അങ്ങനെ ഒരു ഇരിപ്പാണ്. ആദ്യത്തെ ഒന്ന് രണ്ട് വിളി തന്നെ കേട്ടില്ല. ലേശം ശബ്ദത്തിൽ, അതൊരു സ്നേഹത്തിന്റെ വിളിയല്ല, ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു ഒരു ഉപഹാരം നൽകുന്ന കൊണ്ടുവന്ന ഒരാൾ അത് കൊടുക്കാൻ വേണ്ടി ഒരാ മറ്റൊരാളെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ധ്വനിയല്ല, ലേശം ഗൗരവഭാവമുള്ള ഒരു വിളി. അപ്പോഴാണ് തലപൊക്കി നോക്കിയത് തന്നെ. എന്നിട്ട് പിന്നെ കുറെ കൂടി കഴിഞ്ഞതിന് ശേഷം ആണ് എന്തേ ഉപ്പ എന്ന് ചോദിച്ചവൾ വരുന്നത്. നിങ്ങൾ വളരെയധികം താല്പര്യപൂർവ്വം ഒരു ഒരു പ്രസന്റേഷൻ വാങ്ങിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ടയാൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അത് മോളോ ഭാര്യയോ പിന്നെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആരോ ആവട്ടെ, നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിന് പകരമായിട്ട് അലസ്വഭാവത്തിൽ അവർ ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നമ്മളുടെ ഒരു വിളി നമ്മുടെ കീഴിലുള്ളവർ അവഗണിക്കുന്നത് നമുക്ക് അസഹ്യമാണെങ്കിൽ നമ്മുടെ നാഥന്റെ വിളി നിരന്തരമായിട്ട് അവഗണിക്കപ്പെടുന്നു, ഒരു പ്രശ്നവും എവിടെയുമില്ലാതെ. അപ്പൊ ഗുണകാംക്ഷ എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്, അതൊരു നിലപാടും ഒരു സമീപനവുമാണ്, അതൊരു പ്രഖ്യാപനവും ഒരു വിളംബരവുമാണ്. അത് സർവോപരി രാജാതിരാജനായ റബ്ബിന്റെ കാര്യത്തിലാകുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കലാണ്. എല്ലാ കാര്യത്തിലും അവന്റെ പക്ഷത്ത്, അവനെതിരിലുള്ള ഒരു പക്ഷത്തും ഇവനെ കാണാൻ കഴിയില്ല. അവന്റെ വിധിക്കെതിരെ ഇവൻ വേറെ എവിടെയും വിധി തേടി പോകില്ല. അവന്റെ ഒരു ഓർഡറിനെയും അട്ടിമറിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പരതി ഫത്വ തേടിയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ പിൻബലം ആശിച്ചോ അയാൾ എവിടേക്കും പോകില്ല. പൂർണമായും സദാസമയവും റബ്ബിന്റെ ആജ്ഞകളുടെ മുമ്പിൽ തലകുനിച്ച് റബ്ബിന്റെ കൽപ്പനകൾക്ക് കാതോർത്ത് അങ്ങനെ അനുസരണ സന്നദ്ധനായി സദാസമയവും നിലകൊള്ളുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു വലിയ ഗുണമാണ്. ഇത് ഗുണകാംക്ഷ എന്ന് മലയാളത്തിൽ നമ്മൾ നമുക്കിടയിൽ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്ക് ഉൾക്കൊള്ളുന്ന ആശയത്തെക്കാളും വലുതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റബ്ബിന്റെ പക്ഷത്ത് ഒരാൾ മനസ്സറിഞ്ഞ് നിലകൊള്ളാൻ തീരുമാനിച്ചാൽ പിന്നീട് അയാൾ ആ റബ്ബിന്റെ ആജ്ഞകളെ ഓരോന്നിനെയും നിറവേറ്റുക എന്നുള്ളത്, അവന്റെ വിളിക്കുത്തരം നൽകുക എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്, ഒരു ഭാരമായിട്ടല്ല. അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രയോഗം. മുനാഫിക്കുകളെ സംബന്ധിച്ച് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹു പ്രയോഗിച്ചത് ഇതാ കാമോ ഇല സ്വലാത്തി കാമോ കുസാല, അവർ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അത് വളരെ അലസരായിട്ടാണ്, ഒരു ഭാരമായിട്ടാണ് അവരിത് കാണുന്നത്. കാരണം ബാഹ്യമായിട്ട് സാമൂഹ്യ ചുറ്റുപാട്, നാട്ടിലെ അവസ്ഥ, മഹല്ലിലെ വ്യവസ്ഥ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പള്ളിയിൽ പോകാതിരിക്കാൻ വയ്യ. പക്ഷെ പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് അതാണ് ഇഷ്ടം, അതിനുള്ള ന്യായങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് പള്ളി ഒരു അനിവാര്യമായ സാന്നിധ്യമായിട്ട് മാറുന്നത്. ഇങ്ങനെ നമുക്ക് ആളുകളെ കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തിക വ്യവഹാരം നടക്കുകയാണ്, പള്ളിക്ക് വേണ്ടിയിട്ടൊരു പിരിവ് നടക്കുകയാണ്, അല്ലെങ്കിൽ ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തനത്തിന് ഒരു ഒരു തീരുമാനം, ദീനീയായ ഒരു പ്രബോധന പ്രവർത്തനം ഉദ്ദേശിച്ചൊരു സ്കോഡ് നിശ്ചയിക്കുകയാണ് ഒരു 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 യോഗത്തിൽ വെച്ചുകൊണ്ട്. അപ്പൊ ഇയാളിങ്ങനെ ആലോചിക്കുന്നത് ഞാൻ സന്നദ്ധനാണ് എന്ന് പൊതുവെ ഈ ഹൗസിന് ബോധ്യം വരണം. ഒഴിഞ്ഞു മാറി എന്ന് തോന്നരുത്, അത് ശരിയില്ല, അത് എന്റെ വ്യക്തിത്വത്തെ ബാധിക്കും. അതാണ് അല്ലാതെ അത് അള്ളാഹുവിനോടുള്ള എന്റെ ഗുണകാംക്ഷയുടെ ചൈതന്യത്തിന് ചേർന്നതല്ല എന്നതല്ല അയാളുടെ പ്രശ്നം, അത് എന്റെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. അപ്പൊ എല്ലാവരും പേര് കൊടുത്തപ്പോ ഇയാളും പേര് കൊടുത്തു, അല്ലെങ്കിൽ എല്ലാവരും ഓഫർ കൊടുത്തപ്പോ ഇയാളും ഓഫർ കൊടുത്തു. ഓഫറുകൾ ഓരോന്നോരോന്നായി ആത്മാർത്ഥതയുള്ളവർ അവർ നൽകിയ ഓഫറുകൾ സമയത്തിന് പൂർത്തീകരിച്ചു.
എല്ലാവരുടെയും മുമ്പിൽ എന്റെ പേര് എന്ന ഒരു പ്രശ്നം മാത്രം മുന്നിലുള്ളവൻ ഓഫർ പൂർത്തീകരിക്കാനുള്ള അവസരത്തിന്റെ അവസാന നിമിഷം വരെയും പൂർത്തീകരിക്കാതെ പോയി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു, ആ ഫണ്ട് അല്ലെങ്കിൽ ആ കളക്ഷൻ ഞങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇയാൾ ഉള്ളാലെ കരുതി എന്റെ സന്നദ്ധത ഞാൻ അറിയിച്ചു, പക്ഷേ എനിക്കതിലാണെങ്കിലോ അങ്ങനെ ഇടപെടേണ്ടതായിട്ട് അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. നേരത്തെ സ്കോഡിന്റെ കാര്യം പറയുമ്പോൾ എന്റെ സന്നദ്ധത ഞാൻ അറിയിച്ചു, ലിസ്റ്റിൽ എന്റെ പേരും ഞാൻ കൊടുത്തു, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റി അല്ലെങ്കിൽ പോകേണ്ടി വന്നില്ല. ആ മീറ്റിംഗ് വന്ന സമയത്താണ് എന്റെ കാലുളുക്കിയത് എന്നത്, അല്ലെങ്കിൽ ആ പരിപാടി ഏറ്റെടുക്കേണ്ടി വന്ന സന്ദർഭത്തിലാണ് എനിക്ക് പനി ബാധിച്ചത് എന്നത് ഉള്ളാലെ സന്തോഷം നൽകുന്ന ഒരവസ്ഥയായിട്ട് ഒരാൾക്കുണ്ട് എങ്കിൽ അയാളുടെ മനസ്സ് പൂർണമായിട്ടും കരുതിവപ്പില്ലാതെ ആ കാര്യത്തിന് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അള്ളാഹുവും ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്, അത് നമ്മൾ ഓർക്കണം. തബൂക്ക് യുദ്ധം നടക്കുന്ന പശ്ചാത്തലം സൂറത്തു തൗബ, നിങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ സൂറത്തു തൗബയുടെ പരിഭാഷയും വ്യാഖ്യാനവും എന്നെടുത്ത് വായിച്ചു നോക്കൂ. ഇന്ന് ഇപ്പൊ നമ്മളോടാണ് സംസാരിക്കുന്നത് എന്ന് തോന്നും. നമ്മൾക്കിടയിൽ കാണപ്പെടുന്ന എല്ലാ പ്രകൃതങ്ങളെയും ആ മനുഷ്യന്റെ സഹജമായ പ്രകൃതം എന്ന നിലക്ക് അന്നും അളവിലും തോതിലും വ്യത്യാസത്തോടെ കാണപ്പെട്ടു. അതിലെ ഓരോന്നിനെയും വ്യവച്ഛേദിച്ച് റബ്ബ് വിലയിരുത്തി. അതിലെ ശരിതെറ്റുകളെ പറ്റി അവൻ പറഞ്ഞു. അതിൽ ന്യായമായും ലീവ് കൊടുക്കേണ്ടവരാര്, ന്യായമായും ആക്ഷേപാർഹരല്ലാത്തവരാര് എന്നവൻ വിശദീകരിച്ചു. അങ്ങനെ ഓരോ കൂട്ടരെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു. പൊതുവെ യുദ്ധം കഴിഞ്ഞാൽ അള്ളാഹുവിനൊരു അവലോകനമുണ്ട്. സൂറത്തു തൗബയും സൂറത്തുൽ അംഫാലും സൂറത്തു ആലിമ്രാനിൽ കുറെ ഭാഗവും യുദ്ധങ്ങൾക്ക് ശേഷമുള്ള അവലോകനങ്ങൾ നിങ്ങൾക്ക് കാണാം. യുദ്ധങ്ങൾക്ക് ശേഷമുള്ള അവലോകനം യുദ്ധത്തെ കുറിച്ച് മാത്രമല്ല, യുദ്ധ വിജയത്തെ സംബന്ധിച്ച് മാത്രമല്ല, ആ യുദ്ധത്തിൽ ഓരോരുത്തരുടെയും മനോഭാവത്തെയും നിലപാടുകളെയും സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് റബ്ബ് പറയുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു ജനതയെ അള്ളാഹു പടിപടിയായി അപ്പപ്പോ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന്. ഈ നിർദ്ദേശങ്ങളെല്ലാം നമുക്കും ബാധകമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് വിളിക്കുന്നത്. ആ സമയത്ത് വിളിക്കുത്തരം നൽകുക എന്നത് അത്രമേൽ പ്രയാസകരമാണ്. ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇപ്പോൾ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് കടക്കുന്നില്ല. വളരെ സങ്കീർണമായ പ്രതിസന്ധിയാണ്, സംഘർഷങ്ങളുടെ മേൽ സംഘർഷങ്ങൾ. ഇവർ യുദ്ധം തേടി ഇറങ്ങിപ്പുറപ്പെട്ടതല്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ സമീപനം അത് സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത മതമാകുന്നു എന്നുള്ളതാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ തലേന്ന് തന്റെ അനുചരന്മാരെ സംഘടിപ്പിച്ചിട്ട് പ്രാർത്ഥന നിരതരായിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഖുറൈശികൾ ഈ മുസ്ലിങ്ങളുമായിട്ട് പടവട്ടാൻ അവസരം കിട്ടിയതിൽ ആഹ്ലാദവരിതരാണ്. ഇപ്പുറത്ത് പ്രവാചക പക്ഷത്ത് ഒരു യുദ്ധമുഖത്തേക്ക് എടുത്തെറിയപ്പെടുകയാണല്ലോ എന്ന ആശങ്ക അവരുടെ മുമ്പിലുണ്ട്. എന്നാൽ അവരുടെ ഇഖ്ലാസ് അഥവാ അവരുടെ ഈ അള്ളാഹുവിനോടുള്ള കലർപ്പില്ലാത്ത ഗുണകാംക്ഷ ധൈര്യമായിട്ട് പിൻബലമായിട്ട് അവരുടെ കൂടെയുണ്ട്. റസൂലുള്ള പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കരുത്. ലാ യുഹന്നാസ്, ഏ ജനങ്ങളെ, ലാ തമന്നൌ ലികാ അല്ലദുവ്, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കരുത്. ഫഇദാ ലഖീതുമൂഹും വസ്ബുറു, അഥവാ കണ്ടുമുട്ടിയാൽ നിങ്ങൾ സബ്ർ കൈക്കൊള്ളണം, അഥവാ ഏത് തീരുമാനമാണോ ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്ത് സംഭവിച്ചാലും ആ തീരുമാനത്തിൽ പിന്മാറാതെ നിലയുറപ്പിക്കണം. അതാണ് അവിടെ സബ്ർ എന്ന് പറയുന്നത്. അചഞ്ചല ചിത്തനായിരിക്കുക എന്നതാണ് സാബിറാവുക എന്നതിന്റെ അർത്ഥം. ഏത് കാര്യത്തിൽ എപ്പോൾ എന്നത് കാര്യം എന്താണോ അതിനനുസരിച്ചിരിക്കും. അചഞ്ചല ചിത്തനാവാതിരിക്കുക, ആ അവനെ ആട്ടവും ഇളക്കവും പിടികൂടാതിരിക്കുക, ചാഞ്ചല്യം പിടികൂടാതിരിക്കുക, അതാണ് സബ്ർ. അതൊരു വലിയ ഗുണമാണ്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറഞ്ഞു. ഈ യുദ്ധങ്ങളുടെ തുടർച്ചയിൽ പിന്നെയും അവരെ ശത്രുക്കൾ തേടി വന്നു. വലിയ വലിയ സാമ്രാജ്യങ്ങളുമായിട്ട് വരെ അവർക്ക് പോരാടേണ്ടി വന്നു. ഒരു ചെറിയ ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ അതിനെ മുളയിലെ നശിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ബദ്ധവൈരികളും ഒത്തൊരുമിച്ച് പദ്ധതി തയ്യാറാക്കി. ഇങ്ങനെ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികൾ, നാനാഭാഗത്തു നിന്നും വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ, സഹിക്കാനും ചെറുക്കാനും കഴിയാത്ത വിധമുള്ള അതിശക്തമായ ആക്രമണങ്ങൾ, ഇതെല്ലാം നടക്കുന്നതിന്റെ ഒരു സങ്കീർണ ഘട്ടത്തിലാണ് ഈ തബൂക്ക് യുദ്ധം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറഞ്ഞു, ഇന്ന ദിശയിലേക്ക് നമ്മൾ ഇനി പുറപ്പെടണം. കേട്ട മാത്രയിൽ തന്നെ കരുതിവപ്പില്ലാതെ അള്ളാഹുവിന് സമർപ്പിച്ചവർ അഥവാ തികഞ്ഞ നസീഹത്തുള്ളവർ,
തികഞ്ഞ ഗുണകാംക്ഷയുള്ളവർ കേട്ട മാത്രയിൽ തന്നെ അതിനു വേണ്ടുന്ന ചിട്ടവട്ടങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. ഓരോ സംഘങ്ങളായിട്ട് പോകാൻ തുടങ്ങി. ചില ആളുകളുടെ മനസ്സ് ഒന്നാമത്തെ സംഘം അങ്ങ് പോട്ടെ, അവരവിടെ ചെന്ന് നേരത്തെ തന്നെ യുദ്ധം നടന്ന് കാര്യങ്ങൾ അങ്ങ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇവരതിൽ അത്ര അപ്പൊ ഒരൽപ്പം പിറകോട്ട് പിന്തി ഇങ്ങനെ ചെറു സംഘങ്ങളായിട്ട് ആളുകളെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ അവസാനം യുദ്ധക്കളത്തിലേക്ക് സംഘത്തെ സജ്ജീകരിച്ച് പറഞ്ഞയക്കാൻ വേണ്ടുന്ന സന്നാഹങ്ങളൊന്നുമില്ല. അവശേഷിച്ച ആളുകളെ വിളിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് വാഹനമുള്ളവരാരാണ്? അപ്പൊ നേരത്തെ തന്നെ തന്റെ സ്വന്തം സന്നദ്ധമായി ആഹ്വാനം കേട്ട മാത്രയിൽ തന്നെ ഇറങ്ങിപ്പുറപ്പെടാൻ സന്നദ്ധമായിട്ട് വന്നവരുണ്ടല്ലോ, അവരോട് ചോദിച്ചിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം ആയുധങ്ങളുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം വാഹനങ്ങളുണ്ടോ? ഒന്നിലധികം ആയുധങ്ങളോ ഉള്ളവർ അതിവിടെ വെച്ചിട്ട് ഓരോന്നുമായിട്ട് പുറപ്പെടുക. അങ്ങനെയാണ് ആദ്യത്തെ സംഘം പോയത്. അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ശേഖരിച്ച കുറച്ച് വസ്തുവകകളുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പിന്നീട് വേണ്ടവിധം വിഭവങ്ങളില്ലാത്ത എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ? അപ്പോ ആയുധമില്ല. ആരുടെ കയ്യിലൊക്കെയാണ് ആയുധമുണ്ട്? വാഹനമില്ല എന്നവസ്ഥയുള്ളത്. അപ്പോൾ വാഹനമില്ലാത്തവർക്ക് വാഹനം കൊടുത്തു, ആയുധമില്ലാത്തവർക്ക് ആയുധം കൊടുത്തു. ഇങ്ങനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ നുള്ളി ഒപ്പിച്ച് ഒരു ബറ്റാലിയനെ അവിടെ നിന്ന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, അങ്ങനെ സജ്ജമാക്കുന്ന ഈ ബഹളവും ആരവവും ഒക്കെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലെ സാധാരണക്കാരായ അഥവാ ബദുക്കളായ ജനങ്ങളിലേക്ക് എത്തി. അറാബി എന്നാണ് ഖുർആൻ അവരെ പ്രയോഗിച്ചത്. ഇങ്ങനെ അറാബികളായ ആളുകളിലേക്ക് എത്തിയിട്ട് ആ ആരവം കേട്ടിട്ട് അവർക്കും പോകണം യുദ്ധത്തിന്. അവർ ഓടിക്കതച്ചു വന്നു. അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. എന്നിട്ട് ഞങ്ങളും സന്നദ്ധരാണ് മുഹമ്മദേ, ഞങ്ങൾക്കും പോരണം താങ്കളുടെ കൂടെ എന്നവർ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ഒരു രക്ഷയില്ല, നിങ്ങൾ ഇനിയിപ്പോ കുറച്ച് നേരത്തെ വന്നിട്ടും കാര്യമില്ല, നിങ്ങളിപ്പോ വൈകി എന്നും പറയാൻ പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൊണ്ടുപോകാൻ ഇനി ഒരു വഴിയില്ല. അവശേഷിച്ചതെല്ലാം കൂടി നുള്ളിപ്പെറുക്കി ഒപ്പിച്ചെടുത്താണ് ഇപ്പൊ ഈ പോകാൻ നിൽക്കുന്ന അതേ കണ്ടോ, അവരെ ഞാൻ സജ്ജമാക്കിയിട്ടുള്ളത്, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ. നസീഹത്വം മാറ്റുരക്കുന്ന ഒരു സന്ദർഭമാണിത്. സന്നദ്ധത അറിയിച്ചല്ലോ, പോകേണ്ടി വന്നതുമില്ലല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ മുഹമ്മദിന്റെ മുമ്പിലും മോശക്കാരനായില്ല, ആളുകളുടെ മുമ്പിലും മോശക്കാരനായില്ല, ഞാൻ റെഡിയാണ് എന്ന ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാ പോകാതെ രക്ഷപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും കരുതിവെപ്പോടെ കാര്യങ്ങളെ കാണുന്നവർ ഇങ്ങനെ കാണാൻ നല്ല സാധ്യതയുണ്ട്. ഏത് കാര്യത്തെയും കരുതിവെപ്പോടെ കാണുന്നവർ ഇങ്ങനെ കാണാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് യുദ്ധത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അവലോകനം നടത്തുകയാണ് സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലൈസ അലൽ ളുഅഫാഇ വലാ അലൽ മർള. ആരൊക്കെയാണ്? വളരെ 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 അധികം പ്രയാസപ്പെടുന്ന ദുർബലരായ ആളുകളുണ്ട്. അതുകൊണ്ട് ലൈസ അലൽ ളുഅഫാ, ദുർബലരായ ഈ ആളുകൾ, വലാ അലൽ മർള, രോഗികളായ ആളുകൾ, വലാ അലല്ലദീന മാ യജിദൂന മാ യുൻഫിഖൂൻ, സ്വന്തം നിലക്ക് ചെലവഴിക്കാൻ വിഭവങ്ങളില്ലാത്ത ആളുകൾ, ഇവരൊന്നും ഹറജുൻ, ഇവരാരും ആക്ഷേപാർഹരല്ല. അപ്പൊ ഇങ്ങനെ ഈ ബറ്റാലിയനെ ഇങ്ങനെ സജ്ജമാക്കി റസൂലുള്ള പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ രോഗികളായ ആളുകൾ, അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മതി ഒരു രോഗിക്ക്, താൻ സന്നദ്ധനായിരുന്നു പക്ഷേ രോഗിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രായം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മുട്ടുവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതോരോന്നും എടുത്തു പറഞ്ഞിട്ട് വേണമെങ്കിൽ ലീവ് ചോദിക്കാം. കാര്യകാരണ സഹിതമായ ലീവ് കൊടുക്കലുകൾ അങ്ങനെയാണ്. ഒരു സംഘടനാ നേതാവിന് അതിന്റെ അനുയായികളെ ഈ ബാഹ്യമായ അവരുടെ സന്നദ്ധത വെച്ചും അവർ പറയുന്ന ഒഴികഴിവ് പരിഗണിച്ചും മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. പക്ഷെ അള്ളാഹ് പറയാണ് ഇതിൽ, ഇവിടെ അള്ളാഹാണ് പിന്നെ ഇടപെടുന്നത്. യുദ്ധം കഴിഞ്ഞു, എന്നിട്ട് അവലോകനം നടത്തുമ്പോ കുറെ ആളുകൾ വന്നിട്ടില്ല. കുറെ ആളുകൾ വരാതിരുന്നവരെ അള്ളാഹു വിലയിരുത്തുകയാണ്. രോഗികളായ ആളുകൾ ആക്ഷേപാർഹരല്ല, അതുപോലെ തന്നെ ദുർബലരായ ആളുകൾ ആക്ഷേപാർഹരല്ല, സ്വന്തമായിട്ട് വിഭവങ്ങൾ ഇല്ലാത്തവരും ആക്ഷേപാർഹരല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഇദനസഹുലില്ലാഹി വറസൂലി, ഇവർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നസീഹത്തുള്ളവരാണെങ്കിൽ,
എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഈ ഒരു നസീഹത്ത് എന്ന് പറയുന്ന ഗുണം അവരിലുണ്ടെങ്കിൽ, ആ പ്രകൃതം അവരിലുണ്ടെങ്കിൽ, ഏതവസ്ഥയിലും അള്ളാഹുവിനോടും റസൂലിനോടും ചേർന്ന് നിൽക്കുക എന്നതാണ് അവരുടെ പൊതുവെയുള്ള പ്രവണത എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ അവർ ഈ യുദ്ധത്തിൽ വന്നില്ല എന്നുള്ളതിന്റെ പിന്നാലെ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ അവരുടെ പിന്നാലെ കൂടണ്ട. അവിടെ നിന്ന് ഒരടി കൂടി മുന്നോട്ട് പോയിട്ട് അള്ളാഹു പറയാണ്, എന്താണ് താങ്കളുടെ അടുത്തേക്ക് അവര് വന്നല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി ആ പ്രാന്തപ്രദേശത്ത് നിന്ന് ഈ ഇങ്ങനെ ഒരു സന്നാഹം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ, അത് കേട്ടപാട് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് അവർ ഓടിക്കതച്ച് താഴ്വാരങ്ങളിൽ നിന്ന് റസൂലിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അവർ താങ്കളോട് പറഞ്ഞു, ഞങ്ങളെയും കൊണ്ടുപോകണം. താങ്കൾ അവരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാൻ ഇനിയിപ്പോ ഒരു നിർവാഹവുമില്ല. അവര് കണ്ണിൽ നിന്ന് കണ്ണിനേര് ധാരധാരയായി ഒഴുകുന്ന അവസ്ഥയിൽ പിരിഞ്ഞുപോയി. അല്ല യുജിതുമായും സ്വന്തം നിലക്ക് സമ്പാദിച്ച് ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾക്ക് സജ്ജമാകാനുള്ള ശേഷിയില്ലാതെ പോയല്ലോ എന്ന് നൊമ്പരപ്പെട്ട് അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. നോക്കൂ നിങ്ങൾ, ഇവരൊക്കെയാണ് നമ്മളിൽ അദ്ദീനു അന്നസീഹ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നസീഹത്ത് ആരോട്? അള്ളാഹുവിനോട്, അവന്റെ കിതാബിനോട്, അവന്റെ റസൂലിനോട് എന്ന് വിശദീകരിക്കുമ്പോ, ഈ സന്നദ്ധതയാണ്, ഈ ചേർന്ന് നിൽക്കലാണ്, ഈ കൂടെ ചേർന്ന് നിൽക്കലാണ്, ഈ കൈയൊഴിയാത്ത ഈ ചേർത്തുപിടുത്തമാണ്, ഈ കലർപ്പില്ലാത്ത സമർപ്പണമാണ്, ഈ കരുതിവപ്പില്ലാത്ത സന്നദ്ധതയാണ് നസീഹത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗുണത്തെ ഇത്രയും വലിയ ഒരു ഒരു കാര്യമായിട്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. നമ്മൾ പൊതുവെ സ്വീകരിക്കാറുള്ള ഒരു മനോഭാവം, ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്, നമ്മുടെ ചില വീടുകളിലൊക്കെ ഈ വല്യപ്പന്മാരെ കാണാൻ പറ്റും, എല്ലാ വീട്ടിലും ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവത്തെ കുറിച്ചാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ആ വല്യപ്പ വീട്ടില് ഒരു കാലത്ത്, ഇയാള് ഇത്രയൊന്നും സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഇല്ലാത്ത കാലത്ത്, അദ്ദേഹത്തിന്റെ കയ്യാലാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആശുപത്രി പോലും കാണാതെ അഞ്ചെട്ട് പ്രസവിച്ചു. ഒരു തകരാറുമില്ലാത്ത അന്നത്തെ അവസ്ഥയിൽ ഏറ്റവും നല്ല മാന്യമായിട്ട് ആ മക്കളെ വളർത്തി. അങ്ങനെ ആറാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ മക്കൾ, ഈ അഞ്ചും ആറും മക്കളൊക്കെ ഗൾഫിലും മറ്റുമൊക്കെ പോയിട്ട് അത്യാവശ്യത്തിന് സമ്പാദിച്ചു. ഇവർക്കിപ്പോ കാശൊക്കെ കയ്യിൽ കിട്ടിയപ്പോ സൗകര്യങ്ങൾ കുറച്ചും കൂടി വേണം. സ്വാഭാവികമാണ്, അതിനൊന്നും ആക്ഷേപിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോ ആ പഴയ തറവാട് പൊളിക്കണം. പഴയ തറവാട് പൊളിച്ചിട്ട് വികസിപ്പിക്കണമെങ്കിൽ ആ പണ്ട് തറവാടിന്റെ മുറ്റമായി നിന്നിടത്തേക്ക് പൂമുഖം വരുന്ന രീതിയിൽ പുതിയ പദ്ധതി അംഗീകരിക്കണം. അപ്പൊ നോക്കുമ്പോ മുറ്റത്തുള്ള അത്യാവശ്യം ഒരുപാട് കാലപ്പഴക്കമുള്ള മാവ് അല്ലെങ്കിൽ പ്ലാവ് മുറിക്കണം. അപ്പൊ വല്യപ്പ പറയും, മക്കൾ നിങ്ങളത് മുറിക്കരുത്, ഞാൻ മരിച്ചിട്ട് നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി, അതിന്റെയൊക്കെ എത്ര മാങ്ങ തിന്നിട്ടുണ്ടെന്നറിയോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ചക്ക കൊണ്ട് മാത്രം വിശപ്പിന്റെ വിളിക്കുത്തരം നൽകിയ നാളുകൾ അത്ര കഴിഞ്ഞു പോയിട്ടുണ്ടെന്നറിയോ മക്കള്? വേണ മക്കളെ, അതുകൊണ്ട് ആ പ്ലാവ് മുറിക്കരുത്. അപ്പോ പേരക്കുട്ടികൾ, ഈ ന്യൂജൻ തലമുറ ഇതിങ്ങനെ ഒരു തരം പരിഭാസ ഭാവേണ കേട്ട് ചിരിക്കുന്നുണ്ട്. ഇയാളുടെ മകൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടി അകത്തേക്ക് പോയപ്പോ മകൻ തന്റെ മക്കളോട് പറഞ്ഞു, എന്ന് പറഞ്ഞ വല്യപ്പാന്റെ പേരക്കുട്ടികളോട് ഈ മകൻ പറഞ്ഞു, വല്യപ്പടെ പറഞ്ഞോട്ടെ, നിങ്ങളതിന് മറുപടി പറയാനൊന്നും പോണ്ട, മാവ് നമുക്ക് മുറിക്കാം. അപ്പൊ വല്യപ്പ അവിടെ പറഞ്ഞോട്ടെ, വീട്ടിൽ, ഞാൻ ഇതിന്റെ ഇടയിൽ പറയാം, നമ്മളുടെ വീട്ടിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നത് നമ്മളുടെ വീട്ടിലെ ഏറ്റവും പ്രായമുള്ള ആളെ ആയിരിക്കണം. അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രവരെ പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യാത്തവർ എന്നിൽപ്പെട്ടവനല്ല. അത് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളത് വേറെ വിഷയമാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ അത് പറയുന്നത്, അത് എവിടെ അവസരം കിട്ടുന്നുവോ അവിടെ ഒക്കെ പറയേണ്ട വിഷയമാകുന്നു എന്നതുകൊണ്ടാണ്. നമ്മളുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാത് കൊടുക്കപ്പെടുന്നത് ഏറ്റവും പ്രായമുള്ളവരാരോ അവരെ ആയിരിക്കണം. അവരെ നിങ്ങൾ അവഗണിക്കരുത്. അവർക്ക് നിങ്ങളുടെ പിന്നാലെ വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൂടെ കൂടെ അവിടെ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ചെല്ലണം.
അധികം നാൾ കഴിയാതെ ഇതേ അവസ്ഥ നമുക്കും വരും എന്ന് നമ്മൾ ഓർക്കണം. ഞാനൊരിക്കൽ ഈ യൂട്യൂബില് എന്ന് പറഞ്ഞാൽ ഈ മലയാളം നമ്മൾ ഈ സാധാരണ ആളുകൾ കയറി നിരക്കുന്ന യൂട്യൂബ് അല്ല, ഈ അറബിക് ട്യൂബ് അതിന്റെ ഭാഗം തന്നെ. അപ്പൊ അതിൽ കണ്ടു ഒരു ഒരു പൂന്തോട്ടത്തിലേക്ക് ഒരു പിതാവ് തന്റെ മകനെയും കൊണ്ട് കൊച്ചു കുഞ്ഞ കുഞ്ഞം ഒരു നാല് വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് പോയി. അങ്ങനെ പോയിട്ട് ഈ കുട്ടി ഈ ഇങ്ങനെ ഇരിക്കുമ്പോ, ഈ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോ ഒരു കുരുവി അവിടെ പാറി ഇങ്ങോട്ട് പറന്ന് അങ്ങോട്ട് പാറി ഇങ്ങനെ എന്തോ പ്രാണിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണിപ്പോ അത്? അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് പഴയ കാലത്തെ കഥയാണ്. വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ട് പ്രായമുള്ള അവസ്ഥയിൽ ഇയാൾ ഇവരെല്ലാവരും കൂടി ആറ്റുനോറ്റ് ഒരു ദിവസം പാർക്കിലേക്ക് കൊണ്ടുപോയി. പാർക്കിൽ കൊണ്ടുപോയിട്ട് ഈ കാരണവര് അദ്ദേഹത്തിന്റെ ഒരു കസേരയിലിരിക്കുന്നു. കുട്ടികൾ അവരുടേതായ കളിയിൽ, മകന്റെയും മക്കളുടെയും മരുമക്കളുടെയും സാന്നിധ്യത്തിൽ അവരുടേതായ കളിവിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അതിന്റെ ഇടക്ക് ഒരു ശബ്ദം കേട്ടു. അപ്പോ ഉപ്പ ചോദിച്ചു, എന്താണ് മക്കളെ അത്? അതൊരു കിളിയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അത് ഇപ്പുറത്തുനിന്ന് പിന്നൊരു വേറൊരു ശബ്ദം. അപ്പൊ ഇയാള് വീണ്ടും ചോദിച്ചു, പ്രായമുള്ള മനുഷ്യനാണ് അയാൾ, വീണ്ടും ചോദിച്ചു, ഇതെന്താണ് ഉപ്പ? അതൊരു കിളിയാണ്. മൂന്നാമത്തെ പ്രാവശ്യം അപ്പുറത്ത് ഇതേ പക്ഷി വേറെ ഒരു പ്രാണിയുടെ പിന്നാലെയോ മറ്റോ കലപില ഒരു ശബ്ദം കേട്ടപ്പോ, എന്താണത്? നിങ്ങളോടല്ലേ പറഞ്ഞത് അതൊരു കിളിയാണെന്ന്. മൂന്നാമത്തെ ചോദ്യത്തിന് തന്നെ ഇയാൾ ഇവരീദ്ദേഹത്തോട് ആ സഭയിൽ വെച്ച് ഷൗട്ട് ചെയ്തു. അയാൾ അവിടെ തലതാഴ്ത്തിയിരുന്നു. കുറെ കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ഈ മകനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അയാൾ പതിവായി കിടക്കുന്ന ആ കട്ടിലിന്റെ ചേർന്ന് നിൽക്കുന്ന അലമാരയിൽ നിന്ന് അടുക്കി വെച്ച പുസ്തകങ്ങളിൽ നിന്ന് ഒരു ഡയറി പുറത്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ വിറക്കുന്ന കൈകൊണ്ട് അത് മറിച്ച് മറിച്ച് ഒരു പേജിലെത്തിയപ്പോ ഈ മോന് കൊടുത്തു. അപ്പൊ ആ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വേരക്കുട്ടികളും ഈ സംഗീതങ്ങളും സംവിധാനങ്ങളും മുഴുവനുള്ള ഈ മകൻ 4 വയസ്സായിരുന്ന കാലത്ത് ഇന്ന് ഞാൻ എന്റെ മകനെയും കൊണ്ട് പാർക്കിലേക്ക് പോയി. അവിടെ ഒരു കുരുവി ഒരു പ്രാണിയുടെ പിന്നാലെ പാറി നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഉപ്പ എന്ന് അവൻ 7 പ്രാവശ്യം ചോദിച്ചു. അതൊരു കുരുവിയാണ് മോനെ എന്ന് ഞാൻ അവനോട് 7 പ്രാവശ്യം പറഞ്ഞു എന്ന് അദ്ദേഹം ഇവനെ വായിച്ചു കൊടുത്തു. ഇതാണ് സീൻ. നമ്മൾ പോകുന്നത് എവിടുന്ന വീടുകളിൽ വെല്ലിപ്പയുണ്ടാകും. അവഗണിക്കപ്പെട്ട് അവരുടെ ശബ്ദങ്ങൾക്ക് കാതോർക്കാതെ അവരുടെ വികാരങ്ങൾ പരിഗണിക്കപ്പെടാതെ. ഇപ്പോ ഇത് കുടുംബജീവിതമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞതാണ്. വിഷയം എന്താന്ന് ചോദിച്ചാൽ ഈ വെല്ലിപ്പാനെ പോലെ നമ്മൾ അള്ളാനെ കാണരുത്. വെല്ലിപ്പ അവിടെ പറഞ്ഞോട്ടെ. നമ്മൾ നസീഹത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. വെല്ലിപ്പ അവിടെ പറഞ്ഞോട്ടെ, നമുക്ക് മാവ് വട്ടാം. മറുപടി പറയാനൊന്നും നിങ്ങൾ പോകണ്ട. അല്ല, ഈ ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ ഇതൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നമ്മളുടെ ജീവിതത്തെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ ഇരുത്തത്തെ, നമ്മുടെ കടത്തത്തെ, നമ്മുടെ കൊള്ളക്കൊടുക്കുകളെ, നമ്മുടെ കച്ചവടത്തെ, വാണിജ്യത്തെ, വ്യവസായത്തെ, രാഷ്ട്രീയത്തെ, കലയെ മാറ്റിപ്പണിയുന്ന ഗൗരവപ്പെട്ട വർത്തമാനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെള്ളിപ്പാട് പറഞ്ഞോട്ടെ. അതിനിപ്പോ മറുപടി ഒന്നും പറയാൻ പോണ്ട. നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ കാര്യം നടത്താം. ഈ മനോഭാവം നസീഹത്തുമായിട്ട് ലെവലേഷം ഒത്തുപോകില്ല. നേരെ മറിച്ച് എന്റെ നാഥൻ ഒരു കാര്യം പറഞ്ഞോ എങ്കിൽ അവന്റെ ആ ആശയാണ് എന്റെ ആശ, അവന്റെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം, അവന്റെ തീർപ്പാണ് എന്റെ തീർപ്പ്, അവന്റെ കൽപ്പനയാണ് എന്റെ കൽപ്പന. അത് നടപ്പിൽ വരുത്തുവാൻ എങ്ങനെ കാൽമുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ഞാൻ പ്രയത്നിക്കും എന്ന് ഉള്ളാലെ തട്ടി ഒരാൾ ഉൾക്കൊണ്ട ശേഷം അയാൾ യോഗത്തിൽ ഹാജറായിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയാണ് അല്ലാഹ് പറയുന്നത് ഇദാ നസഹു, അയാൾ ആക്ഷേപാർഹനല്ല. നസീഹത്ത് എന്ന ഗുണകാംക്ഷ എന്ന ആ പ്രകൃതം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അയാൾ ആക്ഷേപാർഹനല്ല. ആ ഗുണം അയാളിൽ ഉണ്ടെങ്കിൽ ഒരു ഇരുമ്പും തമ്മിൽ ഏറ്റുമുട്ടി ഇടിമിന്നലുകൾ ഉണ്ടാകുന്ന രണാങ്കളത്തിലേക്ക് പോകാൻ അവസരം കിട്ടാതെ പോയാൽ കണ്ണീരൊലിപ്പിക്കുന്ന അവസ്ഥയിൽ അവർ പിരിഞ്ഞുപോയി എന്ന് ഏതോ ചരിത്രകാരനല്ല, ചരിത്രകാരന്മാർക്കാണെങ്കിൽ അതിശയോക്തി കലർത്തി വർണ്ണിക്കാം. റബ്ബുൽ ഇസ്സത്ത് പറയാം, തവല്ലും. ഈ ഒരു മനോഭാവമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളവും, അവന്റെ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളവും, അവന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളവും ഗുണകാംക്ഷ എന്ന് മാത്രം പറയലാണ് ഇന്നത്തെ എന്റെ ഉദ്ദേശം. ആ അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് പലവരും ആവർത്തിച്ച് ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദീനു അന്നസീഹ, അങ്ങനെയാകുന്നു കാര്യത്തിന്റെ കടപ്പ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.